ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാനായിട്ട് പോകുന്നത് ബഡ്ജറ്റിൽ വന്നിട്ടുള്ള അജ്രഖിന്റെ സ്ലിറ്റിൽ വന്നിട്ടുള്ള കുർത്തീസ് ആണ്. ഒത്തിരി പേര് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇത് വന്നിട്ട് നമ്മുടെ യോക്ക്, അതായത് ഈ ഒരു സെന്റർ പാർട്ട് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളറിലാണ്. റെഡ് എന്ന് വെച്ചാൽ ഭയങ്കര ബ്രൈറ്റ് റെഡ് അല്ല, ഒരു ബ്രിക്ക് റെഡ്, ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ബ്രിക്ക് റെഡിലാണ് വന്നിട്ടുള്ളത്. ഈ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പൊ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. ഒരു രക്ഷയില്ല, അത്ര ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്ക് അത്രയധികം ഇഷ്ടമായതുകൊണ്ടാണ് ഇത്രയധികം പറയുന്നത് കേട്ടോ. നിങ്ങൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. സ്ലീവ് ഉണ്ട്, 3/4 സ്ലീവ് ആണ് വരുന്നത്. 47 ലെങ്ത് വരുന്നുണ്ട്. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. വിത്ത് ലൈനിങ് ആണ് വരുന്നത്. സ്ലീവ് വന്നിട്ട് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത്. അപ്പൊ ഈ ഒരു ഇത് വന്നിട്ട് ഒരു 3 പാനൽ എന്ന് പറയാം കേട്ടോ. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. സെൻട്രലാണ് ഈ ഒരു അജ്രഖ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത്. നമുക്ക് അടുത്ത കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇതും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എല്ലാ കളേഴ്സും ബെസ്റ്റ് ആണ് കേട്ടോ. ഇതുപോലെയാണ് വരുന്നത്. ഇതൊക്കെ വേറെ ചെയ്യുമ്പോഴും ശരിക്കും എൻ്റെ ഭംഗി മനസ്സിലാവുള്ളൂ. എല്ലാം വേറെ ഇത് കാണിക്കണമെന്നുണ്ട്. പക്ഷെ ഇത്രയധികം ലേറ്റ് ആയതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത്. ലെങ്ത് വന്നിട്ട് 47 ആണ് വരുന്നത്. സ്ലീവ് 3/4 ആണ് വരുന്നത്. കിട്ടും കേട്ടോ, രക്ഷയില്ല, അത്ര ഭംഗിയുണ്ട് കാണാൻ. സൈഡ് സ്ലിറ്റ് വന്നിട്ടുള്ള പാറ്റേൺ ആണ്. വിത്ത് ലൈനിങ് ആണ് വരുന്നത്. അപ്പോൾ ഇതും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. ദെൻ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതും നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഇതിപ്പോൾ റിവേഴ്സ് ആയിട്ട് വരും കേട്ടോ. ഞാൻ റിവേഴ്സ് ആയിട്ടുള്ള പാറ്റേൺ ആണ് വേറെ ഇതിരിക്കുന്നത്. ഇതുപോലെയാണ് വരുന്നത്. ഇതൊക്കെ ഇടുമ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയുള്ള, അത്ര ഭംഗിയാണ് കാണാനായിട്ട്. സ്ലീവ് 3/4 ആണ്. 47 ലെങ്ത് വരുന്നുണ്ട്. സൈഡ് സ്ലിറ്റ് ആണ്. വിത്ത് ലൈനിങ് ആണ് ടോപ്പിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത കളർ കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ഇത് ഞാൻ വേറെ ഇരിക്കുന്ന സെയിം പാറ്റേൺ ആണ്. ശരിക്കും എല്ലാ പാറ്റേൺസും നല്ല ഭംഗിയാണ്. ഇടുമ്പോഴാണ് ശരിക്കും എൻ്റെ ഭംഗി മനസ്സിലാവുന്നത്. ഇതുപോലെയാണ് വരുന്നത്. 47 ലെങ്ത് വരുന്നുണ്ട്. സ്ലീവ് 3/4 ആണ് വരുന്നത്. ഒരു 3 പാനൽ സ്റ്റൈലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ടോപ്പ് വിത്ത് ലൈനിങ് ആണ്. സ്ലീവ് വന്നിട്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള കിട്ടുകച്ച് ടോപ്പ് എന്ന് പറയാം. 745 ആണ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത കോമ്പിനേഷൻ ഒന്ന് കണ്ടു നോക്കാം. ദെൻ അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതും നല്ല ഭംഗിയുള്ള കുർത്തി കേട്ടോ. ഇതുപോലെയാണ് വരുന്നത്. ഒരു 3 പാനൽ സ്റ്റൈലിലാണ് ചെയ്തിട്ടുള്ളത്. സ്ലീവ് 3/4 ആണ്. സെൻറ്റർ പാർട്ടിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ ബാക്ക് പോർഷൻ കാണിച്ചിട്ടുണ്ട്. ബാക്ക് ഫുൾ ഇതേ സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതുപോലെ തന്നെ 47 ലെങ്ത് വരുന്നുണ്ട്. കിട്ടിലും കുർത്തി കളക്ഷൻസ് എന്ന് പറയാൻ വാക്കുകളില്ല. പക്ഷേ എൻ്റെ കുർത്തീസിനെ ഞാൻ തന്നെ ഇത്രയും പുകഴ്ത്തുന്നത് നിങ്ങളൊന്നും വിചാരിക്കരുത് പ്ലീസ്. എനിക്ക് അത്രയധികം ഇഷ്ടമായതുകൊണ്ടാണ്, വെറുതെ എടുക്കാൻ വേണ്ടി പറയില്ല. ഇതാണ് ഞാൻ വേറെ ഇരിക്കുന്ന സെയിം പാറ്റേൺ. ഇതും നല്ല ഭംഗിയാണ്. ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. ഡാർക്ക് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ. സെൻറ്റർ പാർട്ട് ഇതുപോലെയാണ് വരുന്നത്. സൈഡ് രണ്ട് ഇതുപോലത്തെ ഡിസൈനാണ്. സ്ലീവ് 3/4 ആണ്. ടോപ്പ് വന്നിട്ട് 47 ലെങ്ത് വരുന്നുണ്ട്. ടോപ്പ് വിത്ത് ലൈനിങ് ആണ് വരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അവൈലബിൾ സൈസസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ വരെയാണ്. 745 ആണ് റേറ്റ് വരുന്നത്. എല്ലാം ക്ലിയർ അല്ലേ? എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ എല്ലാവരും എന്നെ പറയും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ. അപ്പോൾ ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കാണിച്ചത് ഇതിൽ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇപ്പോൾ സ്ലിപ്പർ സീസൺ എന്നാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സ്ക്രീനിലുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും ഹറിബറിയായി പറഞ്ഞിട്ടുള്ള റീസൺ അതും കൂടെ ഒന്ന് കണ്ടു നിൽക്കാം. എന്നെ ഒന്ന് കൊണ്ടുവിടൂ. കഴിഞ്ഞു കഴിഞ്ഞു. ഇപ്പൊ പോ, ഇപ്പൊ പോ. ഞാൻ പൊയ്ക്കോട്ടെ പ്ലീസ്. സമയായി പോട്ടാ വീട്ടില്. അപ്പൊ കണ്ട ഇതാണ് അവസ്ഥ. ഇത് ജിജി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജിജിയുടെ വീട് എവിടെയെന്ന് പറഞ്ഞു കൊടുക്കും. മലയും കീഴ് കുഴിമ. അപ്പൊ ഇത്രയും ലേറ്റ് ആയിട്ട് അവരൊക്കെ തിരക്ക് കാരണം വെയിറ്റ് ചെയ്യുവാണ്. ഇത് രേഷ്മ നിങ്ങക്ക് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും. രേഷ്മയുടെ വീഡിയോ നിങ്ങൾ പറഞ്ഞെടുക്കും. ശ്രീകാര്യം. ഇവരൊക്കെ മെയിൻ ആളുണ്ട്. ഇനി ഒരാളും കൂടെ ഉണ്ട്, അശ്വതി. അശ്വതി കുറച്ചു നേരം മുന്നേ ആയിട്ട് പോയി. അപ്പൊ ഇതുകൊണ്ടാണ് ഇച്ചിരി ഒന്ന് ഹറിബറി ആയി പോയത്. വീട്ടിൽ കൊണ്ടിറക്കണം മാക്സിമം. ഇപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.